അനധികൃത പാറപൊട്ടിക്കൽ റെമിഞ്ചിയോസ് ഇഞ്ചനാനിൽ അകത്താകുമോ? തമിഴ്നാട് അമ്പാസമുദ്രത്തിലെ താമരപരണി പുഴയുടെ തീരത്തെ കൃഷിഭൂമിയിലും സമീപ പ്രദേശങ്ങളിലും കോടികളുടെ അനധികൃത മണൽ ഖനനം നടത്തിയെന്ന കേസിൽ മലങ്കര കത്തോലിക്ക സഭ, പത്തനംതിട്ട ഭദ്രാസനാധിപൻ ബിഷപ്പ് സാമുവേൽ മാർ, i2iNews മറ്റ് അഞ്ച് കത്തനാർമാരും തമിഴ്നാട്ടിൽ ജയിലിലായത് കഴിഞ്ഞ ആഴ്ച വലിയ വാർത്തയായിരുന്നു. എന്നാൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടോളമായി അനധികൃതമായി യാതൊരു അനുമതികളുമില്ലാതെ കോടികളുടെ പാറ പൊട്ടിച്ച് കടത്തുകയും യാതൊരു അനുമതിയുമില്ലാതെ സ്ഫോടക വസ്തുക്കൾ വൻതോതിൽ സംഭരിക്കുകയും സൂക്ഷിക്കുകയും ഉപയോഗിക്കുകയും ചെയ്ത താമരശ്ശേരി രൂപതാമെത്രാൻ റെമിജിയോസ് ഇഞ്ചനാനിലും കൂട്ടാളികളും ഇപ്പോഴും കേരളത്തിൽ സുഖമായി വാഴുന്നു, രാജാവിനെ പോലെ. ഇതാണ് തമിഴ്നാടും കേരളവും തമ്മിലുള്ള വ്യത്യാസം. പ്രകൃതിയെ ചൂഷണം ചെയ്ത് പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ ഡൈനാമിറ്റ് വെച്ച് പൊട്ടിച്ച് കോടികളുടെ പാറമൊട്ടിച്ച മെത്രാന് ഓശാനപാടി സർക്കാരും സർക്കാർ സംവിധാനങ്ങളും. വൻതോതിൽ നടന്ന ചൂഷണത്തെ തുടർന്ന് ഈ പ്രദേശങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങൾ ഇന്ന് തുടർക്കഥയാണ്. പക്ഷേ മെത്രാന്റെ അരമന സേഫാണ്. ആത്മീയതയുടെ മേലം കഴിഞ്ഞ ഈ കുപ്പായ കൃഷിക്കാരുടെ നേരെ ഇവിടെയുള്ള ഭരണാധികാരികൾ ചെറുവിരൽ അനക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത്യാഡംബരപൂർണമായ ജീവിതം നയിക്കുവാനും മറ്റിടപാടുകൾക്കും ബിഷപ്പിന് കൂതാശകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനങ്ങൾ പോരാ എന്നതിനാലാണ് പാറമോഷണത്തിന് ഇറങ്ങിയതെന്ന് രൂപതയിലെ വിശ്വാസികൾ i2iNews പറഞ്ഞു. തട്ടിപ്പുകൾ വിവരിച്ചും ക്വാറിക്ക് ലൈസൻസ് ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടിയും കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് 1366-2018/D9 നമ്പറായി 29/9/2018 കാത്തലിക് ലേമൻ അസോസിയേഷൻ പരാതിയുമായി ജില്ലാ കളക്ടറെ സമീപിച്ചു. എന്നാൽ മെത്രാൻ പ്രതിയായ പരാതിയിൽ നടപടി വൈകിയതിനെ തുടർന്ന് കാത്തലിക് ലേമൻ അസോസിയേഷൻ സെൻട്രൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി സെക്രട്ടറി എം.എൽ ജോർജ് മാളിയേക്കൽ, വിൻസെന്റ് മാത്യു കളപ്പുരയിൽ എന്നിവർ മേൽനടപടി ആവശ്യപ്പെട്ട് പൊതുതാൽപര്യ ഹർജിയുമായി 2019 ഹൈക്കോടതിയെ സമീപിച്ചു. ഇതേ തുടർന്ന് കഴിഞ്ഞ മാസം 25 ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ച് 2 മാസത്തിനകം പരാതിയിൽ നടപടിയെടുക്കുവാൻ ഉത്തരവിട്ടു. ചീഫ് ജസ്റ്റിസ് എസ്.മണികുമാർ, ജസ്റ്റിസ് ഷാജി പി ചാലി എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് മേൽനടപടികൾ സ്വീകരിക്കുവാൻ ഉത്തരവിട്ടത്. 25 വർഷത്തോളമാണ് കൂടരഞ്ഞി വില്ലേജിൽ താമരശ്ശേരി രൂപതയ്ക്ക് കീഴിലെ പുഷ്പഗിരി ലിറ്റിൽ ഫ്ലവർ പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് കരിങ്കൽ ക്വാറി പ്രവർത്തിച്ചത്. 2002 മുതൽ 2010 വരെ ക്വാറി പ്രവർത്തിക്കുവാൻ അധികൃതർ അനുമതി നൽകിയിരുന്നു എന്നാണ് സഭയുടെ ഭാഷ്യം. എന്നാൽ 1 ഏക്കർ ഭൂമിയിൽ 23.75 സെന്റിന് മാത്രമാണ് ലൈസൻസ് ഉണ്ടായിരുന്നത്. എന്നാൽ അനുമതി ലഭിച്ചതിലും കൂടുതൽ കാലയളവിലും കൂടുതൽ സ്ഥലങ്ങളിലും നിയമവിരുദ്ധമായി ക്വാറി പ്രവർത്തിച്ചു എന്ന് റവന്യൂ വകുപ്പിന്റെ പരിശോധനയിൽ വ്യക്തമായി. ഈ ക്വാറികളിൽ നിന്ന് പരിധി ലംഘിച്ച് പൊട്ടിച്ച് കടത്തിയ കല്ലിന്റെ അളവ് കണക്കാക്കി പിഴയടച്ച് രക്ഷപ്പെടുവാനാണ് ഇപ്പോഴത്തെ നീക്കം. എന്നാൽ അനധികൃതമായി പരിസ്ഥിതി ലോല മേഖലയിൽ നടത്തിയ കോടികളുടെ ചൂഷണം, ബിനാമി ഇടപാടുകൾ, അനധികൃത സ്വത്ത് സമ്പാദനം, നികുതി വെട്ടിപ്പ്, അനധികൃതമായി സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കലും കൈകാര്യം ചെയ്യലും തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം കേസെടുത്താൽ മെത്രാൻ അഴിയെണ്ണുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി. ഈ വസ്തുക്കളിലല്ലാതെ മറ്റു ബിനാമികളെ വെച്ചും ബിഷപ്പ് കോടികളുടെ ക്വാറി കച്ചവടം നടത്തിവരുന്നു എന്ന വ്യക്തമായ തെളിവുകൾ ഉള്ളതായി രൂപതയിലെ വിശ്വാസികൾ i2iNews പറഞ്ഞു. പരിസ്ഥിതി ചൂഷണവും സുഖജീവിതവും ഞായറാഴ്ച പുളിച്ച സുവിശേഷവും. കാത്തലിക് ലേമൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എം.എൽ ജോർജിന്റെ വാക്കുകളിലേക്ക്. സീറോ മലബാർ സഭയുടെ അണ്ടറിൽ താമരശ്ശേരി രൂപതയുടെ കീഴിൽ പുഷ്പഗിരി ലിറ്റിൽ ഫ്ലവർ ചർച്ചിന്റെ ഏതാണ്ട് 13.25 ഏക്കർ സ്ഥലത്ത് അവര് അനധികൃതമായ കോറി നടത്തുന്നതിന് വേണ്ടി ഉള്ള ഏതാണ്ട് 30 വർഷമായി അതിന്റെ പ്രാരംഭ പണികളെല്ലാം ആരംഭിച്ചിരുന്നു. 1990 മുതൽ 2015 വരെ ഇല്ലീഗലായിട്ട് ഈ കോറി അനധികൃതമായിട്ട് പ്രവർത്തിച്ചു. അപ്പോൾ അതിനുശേഷം ഈ കസ്തൂരിരംഗ ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ ഗാഡ്ഗിൽ കസ്തൂരിരംഗ റിപ്പോർട്ട് വന്നപ്പോൾ ഇവരുടെ ക്വാറിക്ക് ചില തടസ്സങ്ങളൊക്കെ നേരിട്ടു പ്രവർത്തനത്തിന് അനധികൃതമാക്കി. ഇതിന്റെ ക്വാറിയുടെ ലൈസൻസ് കരസ്ഥമാക്കി ആരുടെ പേരില്ല? ബിഷപ്പിന്റെ പേരിലാണോ അച്ഛന്റെ പേരിലാണോ? ലൈസൻസ് എന്ന് പറയാൻ ആ ലൈസൻസ് ഇവര് പറയുന്നത് 2008-2009, 2009-2010 ഒരു 15 സെന്റിനും 12 സെന്റിനും ഇത് പാറ പൊട്ടിക്കാൻ ലൈസൻസ് കിട്ടിയിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഇവിടെ ദീപം ലാർജ് സ്കെയിലിലൂടെ പൊട്ടിച്ചു കഴിഞ്ഞു ഓൾറെഡി. അതിപ്പോ ആർക്ക് പോയാലും കാണാം, ബിഷപ്പിന്റെ കയ്യിലേക്കാണ് പോകുന്നത്. ബിഷപ്പിന്റെയും പള്ളിവികാരി മുഖാന്തരം പള്ളിവികാരി മുഖാന്തരം ബിഷപ്പിന്റെ കയ്യിലേക്കാണ് പോകുന്നത്. റെമിജിയസ് പോൾ ഇഞ്ചനാനി താമരശ്ശേരി രൂപതാ അനധികൃതമായി നടത്തിയ ഈ ഖനനത്തിൽ നിന്നും കിട്ടിയ പണം എല്ലാം പോയിക്കുന്നത് ഇദ്ദേഹത്തിന് തന്നെയാണ്. അങ്ങോട്ടാ പോകുന്നത്, കാരണം ഇതിന്റെ പ്രോപ്പർട്ടി റൈറ്റ് ബിഷപ്പിനാ.
അപ്പൊ ബിഷപ്പ് അറിയാതെ ഒരു പ്രവർത്തനം നടത്താൻ പറ്റില്ല. വികാരി എന്ന് പറയുന്നത് ബിഷപ്പ് നിയമിക്കുന്ന ഒരു എംപ്ലോയറാണ്, പള്ളിയുടെ ചാർജ് മാത്രമേ ഉള്ളൂ അങ്ങേർക്ക്. അങ്ങേര് ഇതിന്റെ മാനേജ്മെന്റ് വഹിക്കുന്നു മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തില്. പക്ഷെ അങ്ങനെ മാനേജ്മെന്റ് വഹിക്കുന്നുണ്ട്, ഒരനധികൃതമായ ലാഭം അങ്ങേർക്കും കിട്ടിയിട്ടുണ്ട് ഇതില്. അപ്പം ഇവര് ഷെയർ ആയിരിക്കും, ലാഭം ഷെയർ ആയിരിക്കും, അങ്ങും ഈക്വൽ ഷെയർ ആയിരിക്കും. എന്റെ ഒരു അസസ്മെന്റ്, അതായത് പുഷ്പഗിരി മാത്രമല്ല, അതുപോലെ തന്നെ ഈ ഈ രൂപതയുടെ തന്നെ ഡയസിന്റെ തന്നെ അടുത്തൊരു 5 കിലോമീറ്റർ ഉള്ളിലായിട്ട് ചുണ്ടത്തുമ്പോൾ സെന്റ് ജോർജസ് ചർച്ചിന്റെ പ്രോപ്പർട്ടിയിൽ ഇതുപോലെ അനധികൃത കോടി നടത്തിയിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് സ്ഥലത്തും കൂടെ എത്ര പറഞ്ഞു ചുരുങ്ങിയാൽ ഒരു ഒരു എന്റെ കൂട്ടുള്ള അസസ്മെന്റ് തന്നിട്ട് ഒരു 7 കോടി രൂപയുടെ എങ്കിലും ഈ അപകടം നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു വലിയ മാരകമായിട്ടുള്ള കാര്യം ഇതല്ല. അതായത് ഈ കോറി പ്രവർത്തിക്കുന്നതിന് ഇവർക്ക് നാമമാത്രമായ ലൈസൻസ് 2008-2009 കാലഘട്ടത്തിൽ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ വൻതോതിൽ നമ്മുടെ രാജ്യത്തിന് ഭീഷണിയായിട്ടുള്ള, രാജ്യദ്രോഹ കുറ്റമായിട്ടുള്ള ഈ സ്ഫോടവസ്തുക്കളുടെ ശേഖരണം നടത്തിയാണ് ഇവിടെ പൊട്ടിച്ചിട്ടുള്ളത്. അപ്പൊ സ്ഫോടവസ്തുക്കൾ ശേഖരിക്കാനും അത് വിനിയോഗിക്കാനും അതിനുള്ള ലൈസൻസ് വേണം, എക്സ്പ്ലോസീവ് ലൈസൻസ്. ഇത് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണം, ഇല്ലെങ്കിൽ അതിന്റെ ഉറവിടം മുതൽ ഈ ഈ വിനിയോഗം വരെയുള്ള കാര്യങ്ങളെ കുറിച്ച് വളരെ ഗൗരവമായ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. അപ്പം അത് ഇതിനേക്കാൾ മാരകമായ ഒരു കുറ്റകൃത്യമാണ്. ഇവർക്ക് വേറെ ബിനാമി പേരുകളിൽ ഇതുപോലുള്ള ക്വാറികളുണ്ടോ? ബിനാമി ഉണ്ടെന്നാണ് ഞാൻ കേൾക്കുന്നത്. തീരലായിട്ട് എവിടെയും ഉള്ളതാണ് ഇത് രണ്ടും. അപ്പൊ അത് ഇല്ലീഗലാണ്, ഇറഗുലർ ആൻഡ് ഇംപ്രോപ്പർ ആണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ. ഇടവ വിശ്വാസികൾ എന്ന് പറയുന്നത് ഈ ബിഷപ്പിനെ കുടിയേറ്റ മേഖലയൊക്കെയാണ് ഇവിടെ. ഒരു 50-60 വർഷത്തെ കുടിയേറ്റ മേഖലയാണ് ഈ. ഇവിടെ വരുന്ന ആൾക്കാരെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവർക്ക് സഹായ ഒരു പേരില്ല. പിന്നെ അവരോട് വരുമ്പോഴത്തേക്ക് അവരുടെ പാത്രത്തോ എല്ലാം മരിഞ്ഞ കൃഷിരേഖകളൊക്കെ ആയി വരുമ്പോൾ പള്ളിയുടെ ഇവരുടെയൊക്കെ പണക്കം കൂടാതെ മുന്നോട്ട് പോകണമെന്നേ അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു കാര്യം വരുമ്പോഴത്തേക്ക് ഇവർക്കെതിരെ ഏർക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവരുടെ ആധ്യാത്മിക കാര്യങ്ങളിലെല്ലാം പല തടസ്സങ്ങളും നേരിടും. മാമോദീസ അതുപോലെ വിവാഹം മരിച്ചടക്കം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തടസ്സം നേരിടുന്നതുകൊണ്ട് ഇവരാരും പ്രതികരിക്കാറില്ല. പക്ഷെ ഇത് സഭയിൽ ഇത്തരം, ക്രിസ്തീയ സഭയിൽ ഇത്തരം അനാചാരങ്ങൾ നടക്കുമ്പോൾ, അനീതികൾ നടക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യേണ്ട ഒരു ധാർമ്മികമായ ബാധ്യത ഉള്ളതുകൊണ്ട് ഞങ്ങളൊക്കെ അതിനെ ശക്തമായിട്ട് എതിർക്കുന്നു. നിങ്ങൾ എങ്ങനെയാണ് ഇതിനൊരു സംഘടന ഉണ്ടാക്കുക, എങ്ങനെയാണ് ഇതിനെ നേരിട്ടത്? ഞങ്ങൾ കാത്തലിക് ലേമൻസ് അസോസിയേഷൻ എന്ന് പറയുന്നത് 1960 സെൻട്രൽ ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഓൾ ഇന്ത്യ അസോസിയേഷൻ ആണ്. അത് ഞങ്ങൾ ഏതാണ്ട് 90 മുതൽ പ്രവർത്തിക്കുന്നതാണ്. ഈ കാലഘട്ടങ്ങളിലെല്ലാം ഞങ്ങൾ ഈ ഇത്തരം തിന്മകള്, സഭയ നവീകരണത്തിന് വേണ്ടി ഈ തിന്മകളെ ഞങ്ങൾ എതിർത്തുകൊണ്ടിരിക്കുന്ന സഭയ്ക്കകത്ത് നിന്നുകൊണ്ട് തന്നെ. ഇപ്പോൾ നിയമപരമായിട്ടുള്ള എന്ത് നടപടിയായിരുന്നു നിങ്ങൾ സ്വീകരിച്ചത്? അതിന്റെ ഒരു ഒരു എന്റെ റിസൾട്ട് ഇപ്പോഴെന്താണ്? നിയമപരമായ നടപടി ഞങ്ങൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇത് അവിടെ കക്ഷി രാഷ്ട്രീയ പിൻബലത്തിലും ഭരണാധികാരികളുടെ മൗനാനുവാദത്തിലുമാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം അനധികൃതമായിട്ട് നടക്കുന്നത്. അപ്പൊ അതിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ബന്ധപ്പെട്ട കൺസെന്റ് അതോറിറ്റി, കളക്ടർ, മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ്, അതുപോലെ തന്നെ വകുപ്പ്, ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ തന്നെ പൊള്യൂഷൻ കൺട്രോൾ ബോർഡിനെല്ലാം പരാതി കൊടുത്തു. ഇവരുടെ ഭാഗത്തുനിന്നും ആ പരാതികളൊക്കെ ഇങ്ങനെ വലിച്ചഴിക്കുന്നതല്ല, നടപടികൾ ഉണ്ടാകാതെ വന്നപ്പോഴാണ് ഞങ്ങൾ 1999-2019 ഹൈക്കോടതിയിൽ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഇട്ട് മൂവ് ചെയ്തത്. അത് ഇട്ട് മൂവ് ചെയ്ത് അന്ന് തന്നെ അത് വാദം പറഞ്ഞു. അപ്പൊ അവരോട് തന്നെ ഇന്റർവ്യൂ ഓർഡർ, റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ പറഞ്ഞു മൈനിങ് ആൻഡ് ജിയോളജി. ആ റിപ്പോർട്ട് ഫയൽ ചെയ്യുന്നത് 2021. അപ്പൊ അപ്പൊ ഈ റിപ്പോർട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ ലാസ്റ്റ് ഡിസംബറിലാണ് ഫയൽ ചെയ്യുന്നത്. അപ്പൊ റിപ്പോർട്ട് ഫയൽ ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ കേൾക്കണവൻ ലിസ്റ്റ് മെമ്മോ കൊടുത്തു. അപ്പൊ മെമ്മോ കൊടുത്ത് ലിസ്റ്റ് വന്ന് വാദം കേട്ടു. വാദം കേട്ട് കഴിഞ്ഞപ്പോ അതിനകത്ത് അലിഗേഷൻ ഉണ്ടെന്ന് അതിനെ ഞങ്ങൾ എതിർകക്ഷികൾ തന്നെ അഡ്മിറ്റ് ചെയ്തു. ഞങ്ങൾ കൊടുത്തിരിക്കുന്ന പ്രൂഫ് ഒന്നും അവർക്ക് ഡിനൈ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ കോടതി ഇവർക്കെതിരെ ഈ കോണ്ടം തിട്ടപ്പെടുത്തിയിട്ട് ഫൈൻ തിട്ടപ്പെടുത്താൻ പറഞ്ഞ് കോടതി അവർക്ക് 2 മാസം സമയം കൊടുത്തിരിക്കുക, അതായത് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിൽ. അതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഫൈനൽ ഓർഡർ. തമിഴ്നാട്ടിൽ ഇതേ ഇതുപോലത്തെ ഒരു കേസിനല്ലേ ഇപ്പം മണൽക്കടത്തിനല്ലേ മറ്റേ ബിഷപ്പിനെ എടുത്താകത്തിട്ടത്? അതെ, പത്തനംതിട്ട ബിഷപ്പിന്റെ ഇതുപോലൊരു വിഷയം തന്നെ. ഇത്രയും മാരകമായ ക്രിമിനൽ ഒഫൻസസ് ഒന്നും അതിനകത്തില്ല. അതിനകത്ത് എന്ന് പറയുമ്പോൾ ഈ മണൽ മോഷണം നടത്തിയെന്ന് ഒറ്റ കുറ്റമേ ഉള്ളൂ. ഇത് എക്സ്പ്ലോസീവ് ലൈസൻസിന്റെ വയലേഷൻ, ബോർഡർ വസ്തുക്കളുടെ അനധികൃത ശേഖരണം, അതിന്റെ അനധികൃത സൂക്ഷിപ്പ്, അതിന്റെ വിനിയോഗം, അതുപോലെ തന്നെ ഈ പാറ മോഷണം, ഇങ്ങനെയുള്ള വളരെയേറെ ഒഫൻസുകളുണ്ട്. ഇപ്പോ ഇവര് വിചാരിക്കുന്നത് ഒരു പെനാൽറ്റിയിൽ ഒതുക്കി തീർക്കാനായിരിക്കും ഉദ്ദേശിക്കുന്നത്. പക്ഷെ പെനാൽറ്റി കൊണ്ട് തീരില്ല. ഞങ്ങളിപ്പോ പെനാൽറ്റി അടിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പൊ അവര് ഇനി 1,00,000, 1 കോടി ആകട്ടെ, 50,000 ആകട്ടെ, 50 ലക്ഷം എത്രയാകട്ടെ, പെനാൽറ്റി അടിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒഫൻസ് തെളിയുക. അപ്പൊ അതോടുകൂടി തന്നെ മറ്റു കാര്യങ്ങളോട് അന്വേഷണം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടെ നടക്കണം നടപടി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഈ സ്ഫോടവസ്തുക്കളുടെ ഉപയോഗം, ശേഖരണം, അതിന്റെ വിനിയോഗം, അതുപോലെ തന്നെ ഇവര് അവിടെ ആത്മീയപരമായിട്ടുള്ള
പള്ളിയും അതുപോലെ തന്നെ നമ്മുടെ വെറിയിൽ നടത്തിയിരുന്ന ഈ സിമറ്റേരി എന്ന് പറയുന്ന ഒരു ഒരു 50-60 വർഷമായിട്ട് നടത്തുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അതായത് ഇവരെ വെറിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സഭാചാരപ്രകാരം നടത്തുന്ന സ്ഥലമാണ് സെമിത്തേരി. അപ്പോൾ ആ സെമിത്തേരി കോറിയുടെ വികസനത്തിന് വേണ്ടി ഇവർ അവിടുത്തെ ആൾക്കാരുടെ കല്ലറ വരെ തകർത്ത് അതിനെതിരെ കേസ് കോഴിക്കോട് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ അത് ഈ പള്ളിവാരിയുടെ നേതൃത്വത്തിൽ. അപ്പോൾ അത് അതും ക്രിമിനൽ ഒഫൻസും ഉണ്ട് അതിനകത്ത്. ഇപ്പം സിവിൽ ഒഫൻസ് അവരുടെ കോമ്പൻസേഷനും കല്ലറ തകർത്തതിനുള്ള കേസൊക്കെ കോഴിക്കോട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ക്രിമിനൽ ഒഫൻസിലേക്കൂടെ പോകുന്ന കാര്യമാണ്. ഈ ഈ ബിഷപ്പ് ഈ പണമെല്ലാം ഇദ്ദേഹത്തിന് എന്തിനു വേണ്ടിയാണ്? ഇദ്ദേഹം ഇത് എങ്ങനെയാണ് ഇതിന്റെ ഒരു വിനിയോഗം? ഇപ്പൊ നിങ്ങൾ ചോദിച്ചപ്പോ ഒരു എക്സാമ്പിൾ, ഞങ്ങളിപ്പോ ഞങ്ങൾ ഈ സഭയിൽ നിന്നുകൊണ്ട് സഭയെ വിമർശിക്കുന്ന തെറ്റാണെങ്കിലും ഈ മാലിന്യങ്ങളെല്ലാം തുടച്ച് നീക്കണമെന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. അപ്പം അതിന്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ഒരുപക്ഷെ വാർത്തയിലൊക്കെ കേട്ട് കാണാം, അതായത് ഈ താമരശ്ശേരി രൂപതയിൽ തന്നെ ഒരു ഗവൺമെന്റിൽ ഒരു കന്യാസ്ത്രീ ഒരു പള്ളിവികാരിയായിട്ട് ഇങ്ങനെ അടുത്ത ഒരു റിലേറ്റീവ്സ് വന്ന ഞാൻ മനസ്സിലാക്കണം, പള്ളിവികാരിയായിട്ട് ബന്ധത്തിലായി, അവര് അവര് ഗർഭിണിയായി. പിന്നെ ഇവര് നിങ്ങൾ ഒരു ധാരണയിൽ വിവാഹം ചെയ്യാവുന്നൊക്കെ 8-9 മാസമായി കഴിഞ്ഞപ്പോഴത്തേക്കും അതൊരു വലിയ ഇഷ്യൂ. അപ്പോൾ ഞങ്ങളത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിനെ ചോദ്യം ചെയ്യാൻ വന്നു കഴിഞ്ഞപ്പോഴത്തെ ഇവര് രാജി രാമാണ് അരമനയിലേക്ക് മാറ്റി അരമനയിൽ നിന്നും വീണ്ടും വേറെ ഗവൺമെന്റിലേക്ക് മാറ്റി വൈദികൻ അരമനയിൽ തന്നെ രഹസ്യമായി സൂക്ഷിച്ചു. അവിടുന്ന് ഇവരെ ഏതാനും ദിവസം കൊണ്ട് തന്നെ പല സ്ഥലത്ത് മാറ്റി അവസാനം ഈ കുട്ടി പ്രസവിച്ചു അവരുടെ സഭയുടെ തന്നെ ആരാധനാലയത്തിലേക്ക് അത് പിതൃത്വവും മാതൃത്വവും മറച്ചു വെച്ച് അതിന്റെ ആരാണെന്ന് പോലും അറിയാൻ മേലാതെ ഇവർ ബിഷപ്പും കൂടെ ഇടപെട്ട് അവര് അനാഥാലയത്തിൽ തള്ളി അവിടുന്ന് പുറന്തള്ളി. അതേ സംബന്ധിച്ച് അവസ്ഥാർത്ഥയായിരുന്നു നിങ്ങളുടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈ ഇവരുടെ ഈ അനധികൃതമായിട്ടുള്ള ഈ വക തിന്മകൾക്ക് വേണ്ടി ചെലവഴിക്കാനും പണം വേണ്ടേ? ഒരു കുട്ടി ഉണ്ടായിരുന്നു, ആ കുട്ടിക്ക് അത് അത് ഈ കോടഞ്ചേരി സൈഡിലാണ്, തെയ്യപ്പാറ എന്നും പറഞ്ഞ ഒരു സാധാരണ ഒരു ചെറിയ ഇടവ പള്ളി പള്ളി ഇരുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പള്ളി ഇടവകാരിയായിട്ട് ഒരു ചെറിയ പള്ളിയിൽ ഇരുന്ന സമയത്താണ് ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനി. അതെ അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി അത് ഇതൊക്കെ കഴിഞ്ഞിട്ട് അത് അവരൊക്കെ ഇടപെട്ട് പിന്നെ അതിന് പ്രതിമാസം 25,000 രൂപ വെച്ച് ചെലവ് കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. അത് കഴിഞ്ഞ് അവര് പിന്നെ വിജ്ഞാനിയുടെ സഹായത്തിൽ പഠനം കഴിഞ്ഞ് അവിടെ പുറത്തെ ജോലിക്ക് പോയി പിന്നെ അതിന്റെ വിവാഹം കഴിഞ്ഞ് അവൾക്കൊരു കുട്ടി ഉണ്ടായി. അപ്പൊ അതിനെ സംബന്ധിച്ച് കുട്ടി ഉണ്ടായപ്പോ അതിന്റെ പിതൃത്വം ഏറ്റെടുക്കണമെന്നും പറഞ്ഞ് അവരൊക്കെ ബന്ധപ്പെട്ട് പിന്നെ അതിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നൊക്കെ ഞാൻ കേട്ടു. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ പണം വേണ്ടേ? ഞങ്ങൾ മനസ്സിലാക്കുന്നിടത്തുള്ളൂ. പിന്നെ പുള്ളി ലാവിഷായിട്ടാണ് ജീവിക്കുന്നത്. കാരണം എന്ന് കഴിഞ്ഞാല് ഒരു പുള്ളി എല്ലാ റൂമുകളും യൂസ് ചെയ്ത് ഒരു ചുരുങ്ങിയ ഒരു 50 ലക്ഷം രൂപ വെച്ച റൂമിന് ഫർണിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അരമന ശരിയായ യഥാർത്ഥ ഒരു അരമനയായിട്ടാണ് പുള്ളി ജീവിക്കുന്നത് അവിടെ. പിന്നെ വിദേശ പര്യടനം നടത്തണം കൂടെ കൂടെ, പിന്നെ മറ്റു ചെലവുകളൊക്കെ ഉണ്ടാവില്ല, പിന്നെ കുടുംബക്കാരെയൊക്കെ സംരക്ഷിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ടാവും. എന്റെ ഒരു കാഴ്ചപ്പാടിൽ 20 കൂടുതൽ പണം ഉണ്ടാക്കിയെന്ന കോറിക്കച്ചവടത്തിലായിരിക്കും. ഉണ്ടായിട്ടല്ലേ അങ്ങനെ അന്ന് കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെതിരെ പുള്ളി പ്രക്ഷോഭം സംഘടിപ്പിച്ച് പുള്ളിയുടെ കോഴിക്ക് തടസ്സം നേരിട്ടപ്പോഴായതുണ്ടായത്. അങ്ങനെ താമരശ്ശേരി രൂപതയിൽ അവിടെ ആൾക്കാരെ സംഘടിപ്പിച്ച് പ്രക്ഷോഭം സംഘടിപ്പിക്കുകയും അവിടെ റേഞ്ച് ഓഫീസ് കത്തിക്കുകയും അവിടെ KSRTC വാഹനം അടിച്ചു തീർപ്പിക്കുകയും അത് കഴിഞ്ഞിട്ട് അവിടെ പോലീസ് വാഹനം കത്തിക്കുകയൊക്കെ ചെയ്തതൊക്കെ നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടാവും. 2013 ലാസ്റ്റ് അത് കഴിഞ്ഞിട്ട് അങ്ങേര് ഇതിനെ സംബന്ധിച്ചിടത്തോളം അന്ന് ഈ സംഭവം നടന്നു കഴിഞ്ഞപ്പോഴേ അങ്ങേർക്കെതിരെ കേസുണ്ടാവുമെന്ന് വെച്ചപ്പോൾ അങ്ങേര് അന്ന് തന്നെ ഡൽഹിയിൽ പറഞ്ഞെത്തി സോണിയാഗാന്ധിയെ കണ്ട് അങ്ങേരന്ന് സോണിയാഗാന്ധിയായിട്ട് ബന്ധപ്പെട്ട് അന്ന് ഉമ്മൻചാണ്ടിയോടെ ഭരിക്കുന്നത് പുള്ളി പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവായും നിരപരാധികളായും വഴിക്ക് പോയവരൊക്കെ പ്രതിസ്ഥാനത്ത് പിടിച്ച് അവർ പിന്നെ 10-40 ദിവസം വെളിച്ചം കാണാതെ അകത്ത് കിടന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഇതിന്റെ കെട്ടടങ്ങിയപ്പോഴാണ് കോഴിക്കോട് കളക്ടറേറ്റ് പടിക്കൽ വന്ന് സത്യാഗ്രഹവും ആൾക്കാരെ സംഘടിപ്പിച്ച് സത്യാഗ്രഹം നടത്തി പിൻവലിച്ചില്ലെങ്കിൽ ഇവിടെ ചോരപ്പുഴയ്ക്ക് ഒഴുക്കുന്നുള്ള ഭീകര പ്രസ്താവന നടത്തിയൊക്കെ അന്ന് അങ്ങനെ മനസ്സിലായി. ഇയാൾക്കെതിരെ ഈ സർക്കാർ നടപടി സ്വീകരിക്കുന്നത് പ്രതീക്ഷിക്കുന്നില്ല നമുക്ക്. അതായത് ഇന്നത്തെ നമ്മുടെ നിയമം അനുസരിച്ച് ജുഡീഷ്യറിയും മറ്റെന്തെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ നിയമപരമായ ഒരു നടപടി ഉണ്ടായാലല്ലാതെ ഭരണതലത്തിൽ നിന്നൊരു നടപടി ഉണ്ടാകുമെന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. എലക്ഷൻ വരുമ്പോൾ ഫണ്ട് വേണം, പിന്നെ ഇവരുടെ അടുത്ത് മറ്റ് അനധികൃതമായ പ്രവൃത്തികളുള്ളവരുടെ അടുത്തിന്റെ അനധികൃതമായിട്ട് പണം വാങ്ങിക്കാൻ പറ്റുള്ളൂ. പിന്നെ അത് തന്നെയല്ല, വേറെ അവർക്ക് വോട്ട് വിശ്വാസികളുടെ വോട്ട് ബാങ്ക് ആണെന്നൊരു തെറ്റിദ്ധാരണയും നമ്മുടെ രാഷ്ട്രീയക്കാർക്കുണ്ടെന്ന് തോന്നി. ഇപ്പോൾ അതുകൊണ്ടൊക്കെ നടപടി ഉണ്ടാകാൻ സാധ്യത കുറവാണ്. i2iNews, an eye for truth.